ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ചെറിയൊരു വ്ളോഗായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. അപ്പോൾ എൻ്റെ മോൾക്ക് തേർഡ് അലോട്ട്മെൻറ്റിൽ, അതായത് തേർഡ് റൗണ്ടിൽ നീറ്റിൻ്റെ റാങ്ക് അനുസരിച്ച് നൽഗൊണ്ട മെഡിക്കൽ കോളേജാണ് കിട്ടിയത്. അപ്പോൾ അതിൻ്റെ അഡ്മിഷനും ചെറിയ ചെറിയ ക്ലിപ്സും അതുപോലെ ഞങ്ങൾ എങ്ങനെയൊക്കെയാണ് അതിൻ്റെ പ്രോസസ്സും അങ്ങനെ പ്രൊസീജിയർ അതൊക്കെയാണ് ഞങ്ങൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നൽഗൊണ്ട മെഡിക്കൽ കോളേജ്. ഇത് ഇനോഗ്രേഷൻ നോക്കുന്നത് ഏറ്റവും കൂടുതൽ സീനിയേഴ്സ് ഉള്ളതും പഴക്കം ചെല്ലും തോറുമാണ് നമുക്ക് കോളേജസ് ബെസ്റ്റായിട്ട് വരിക. അപ്പോൾ ഇവളുടെ റാങ്ക് അനുസരിച്ച് നാഗർകർണൂൽ കിട്ടിയത് നല്ല കോളേജും നല്ല വൃത്തിയും പുതിയ കോളേജ്, കോളേജൊക്കെ നല്ല വലിയ കോളേജൊക്കെയാണ്. പക്ഷെ തേർഡ് ബാച്ചായിരുന്നു, ഇവള് പോകുന്നത് തേർഡ് ബാച്ചായിട്ടാണ്, ആരും അവിടുന്ന് ഇറങ്ങിയിട്ടില്ല. അപ്പോൾ അതിലും വെച്ചിട്ട് ഇതിൽ പി ജി ഉണ്ട്, കുട്ടികൾ ഒരു ബാച്ച് ഇറങ്ങിക്കഴിഞ്ഞു. പിന്നെ പോരാത്തതിന് കോളേജ് നമ്മൾ പഴകുന്നവരും കോളേജ് ഹോസ്റ്റലൊക്കെ പഴകും, പക്ഷേ ഇപ്പോൾ ഇവർക്കാണ് പുതിയതായിട്ട് ഈ കോളേജ് ഇനോഗ്രേഷൻ ആകുന്നത്. അപ്പോൾ എല്ലാം കൊണ്ടും കോളേജും ഒരു മനസ്സിനെ ഇഷ്ടപ്പെട്ടതായിരുന്നു, അതുപോലെ നാടും പോയി കണ്ടപ്പോൾ നല്ലൊരു ഇഷ്ടപ്പെട്ടതായിരുന്നു. നമുക്ക് സേഫ്റ്റി ആയിട്ടുള്ളതാണ്, ട്രെയിൻ യാത്രയും സുഖമായിട്ട് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റിയതാണ്. അപ്പോൾ ഈ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് ഞങ്ങൾ ശ്രദ്ധിച്ചത്. ഹോസ്റ്റലും കോളേജും അതുപോലെ കുറച്ച് തിരക്കുള്ള ഹോസ്പിറ്റലും അങ്ങനെയൊക്കെയാണ് നമ്മൾ ശ്രദ്ധിച്ചിട്ട് കൊടുത്തത്. കാരണം നമുക്കൊരു എക്സ്പീരിയൻസ് ഉണ്ട്, മോന് കാലിക്കറ്റ് മെഡിക്കൽ കോളേജിലാണ് പഠിക്കുന്നത്. കാലിക്കറ്റ് മെഡിക്കൽ കോളേജ് നമ്പർ വൺ കോളേജാണ്, ഏറ്റവും ടോപ്പേഴ്സ് പഠിക്കുന്ന കോളേജാണ്. അത്രയും തിരക്കും അത്രയും സ്ട്രെസ്സും അത്രയും അതിൽ എല്ലാം ഉണ്ട്. അപ്പോൾ മോൻ്റെ ഈ ഇപ്പോൾ മോൻ തേർഡ് ഇയർ കഴിയാറായി, അവൻ്റെ എല്ലാം നമ്മൾ കണ്ടുകൊണ്ട് എല്ലാ അതിനെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും അറിയുന്നത് കൊണ്ട് നമ്മൾ സെലക്ഷൻ ചെയ്യുമ്പോൾ ഇതൊക്കെയാണ് നോക്കിയത്. പിന്നെ ഞങ്ങളപ്പോൾ ആദ്യം നൽഗൊണ്ടയിൽ പോകാൻ നാഗർകർണൂൽ പോയി സർട്ടിഫിക്കറ്റ്സ് മേടിക്കണം. അപ്പോൾ ഞങ്ങൾ സെക്കന്ദരാബാദ് പോയിട്ടാണ് റൂം എടുത്തത്. ആ റൂമാണ് ഇത്, നല്ല വൃത്തിയുള്ള റൂം, അത്യാവശ്യം നമുക്ക് ലോ ബഡ്ജറ്റിൽ നല്ല വൃത്തിയായിട്ട് കിട്ടിയ റൂമായിരുന്നു. അത്യാവശ്യം നല്ല വൃത്തി തന്നെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ രണ്ട് കാര്യമാണ് ഈ നൽഗൊണ്ട മെഡിക്കൽ കോളേജിൽ നമ്മൾ ശ്രദ്ധിച്ചത്. പിന്നെ ഫാക്കൽറ്റീസ് എല്ലാം നമുക്ക് ആദ്യം നാഗർകർണൂൽ പോയപ്പോൾ തന്നെ യാത്ര ബുദ്ധിമുട്ടില്ല എന്നൊരു തോന്നലുണ്ടായി. അവൾക്കും അത് അഫോർഡബിൾ ആണ് തോന്നി, കാരണം യാത്ര അങ്ങനെ ബുദ്ധിമുട്ടില്ല. പിന്നെ കാലിക്കറ്റിൽ, കാലിക്കറ്റ് എന്നില്ല, പൊതുവേ എല്ലാ പഴയ കോളേജുകളിലും കുട്ടികളെ ബുദ്ധിമുട്ട് പറയുന്നത് ഹോസ്റ്റല്, അവിടെ വൃത്തിയില്ലായ്മ, അങ്ങനത്തെ ചില ചില കാര്യങ്ങളാണ് പറയാറ്. അവർക്ക് എൻ്റെ മോനിക്കും ആദ്യം അഡ്മിഷൻ കിട്ടിയതും ഹോസ്റ്റലൊന്നും കിട്ടാതെ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അറിഞ്ഞപ്പോൾ പെൺകുട്ടികളെല്ലാം ഇപ്പോൾ പോയി എത്ര കഷ്ടപ്പെടണോ എന്നുള്ള വിചാരിച്ചിട്ട് അങ്ങനെ വേണോ വേണ്ടോ എന്നുള്ള തീരുമാനം. അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ നമുക്ക് കുറച്ച് മനസ്സ് റിലാക്സ് ആയിരുന്നു ഇതൊക്കെ കണ്ടപ്പോൾ. അങ്ങനെയാണ് ഉള്ള ഇവിടേക്ക് വിടാൻ ഞങ്ങൾ തീരുമാനിച്ചത്. അവൾക്കും പോയപ്പോൾ നല്ല സാറ്റിസ്ഫൈഡ് ആയിരുന്നു. ഇനിയിപ്പോൾ രണ്ട് മാസത്തിൽ ഇനോഗ്രേഷൻ ആയാലും ഇവൾക്ക് ഇവിടുത്തെ തന്നെ കോളേജും ക്യാമ്പസും എല്ലാം ഉള്ളിൽ തന്നെ ആണേതുകൊണ്ട് പുറത്തേക്കൊന്നും പോകേണ്ട ആവശ്യം വരില്ല, സേഫ്റ്റി ആയിട്ടുണ്ടാവും. പിന്നെ പ്രൊഫസേഴ്സും നല്ല ഇവരായിട്ട് ഞാൻ ഭയങ്കര നമുക്ക് മിങ്കിളാകുന്നുണ്ട്. കുട്ടികളായിട്ടൊക്കെ നല്ല, ഇപ്പോൾ വൺ മന്ത് ആയി, ഞാനിപ്പോൾ അപ്ലോഡ് ചെയ്യാൻ കുറച്ച് വൈകിയതാണ്. അപ്പോൾ അവർക്ക് നല്ല സാറ്റിസ്ഫൈഡ് ആണ്. ഫുഡ് മാത്രമാണ് കുറച്ച് പ്രോബ്ലം ആയിട്ട് വരിക. അതിപ്പോൾ നമ്മൾ എവിടെ പോയാലും ഫുഡ് പ്രശ്നം തന്നെയാണ് വരിക. ഇപ്പോൾ കോട്ടയം പോയാലും കോഴിക്കോട് പോയാലും, കോഴിക്കോട് പിന്നെ നമുക്ക് ഇഷ്ടത്തിന് കിട്ടുമെന്ന് പറയും, പക്ഷേ അതിലും ചിലവർക്ക് ഇഷ്ടപ്പെടാത്തവരുണ്ടാവും. അതുപോലെ എവിടെ പോയാലും നമുക്കൊരു ഫുഡൊരു പ്രോബ്ലം തന്നെയാണ്. ഇവിടെ റൈസിൻ്റെ മാക്സിമം ഇവിടെ എന്താ സ്പെഷ്യൽ പറഞ്ഞാൽ റൈസിൻ്റെ വെറൈറ്റീസ് ഇവിടെ കിട്ടും. അപ്പോൾ അത് ഇഷ്ടപ്പെടുന്നവരുണ്ടാവും, ഇഷ്ടപ്പെടാത്തവരുണ്ടാവും. അപ്പോൾ നമുക്ക് എയിംസ് ഡൽഹി കിട്ടിയാലും അവിടെ പോയാലും ഫുഡിൻ്റെ കാര്യത്തിൽ നമ്മൾ ബുദ്ധിമുട്ട് തന്നെയാണ് വേണ്ടത്. അപ്പോൾ എവിടെ പോയാലും നമ്മൾ ഫുഡ് കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ്. അപ്പോൾ അതൊക്കെ കഷ്ടപ്പാട് തന്നെയാണെന്ന് മനസ്സിലാക്കിയിട്ടാണ് ഉള്ള അഡ്മിഷൻ MBBS തന്നെ ചൂസ് ചെയ്തത്. പിന്നെ നമുക്കൊരു മുമ്പ് എക്സ്പീരിയൻസും ഉണ്ട്, വലിയ മോൻ അങ്ങനെ ആയതുകൊണ്ട് ഇവൾക്ക് അതിനെക്കുറിച്ചുള്ള എല്ലാം അറിയുന്നതുകൊണ്ട് ഇവൾ എല്ലാം തരണം ചെയ്യാമെന്നുള്ള ഒരു പോസിറ്റീവ് വൈബിലാണ് MBBS ചോയ്സ് ചെയ്തത് തന്നെ. അപ്പോൾ നമ്മൾ ആദ്യം സെക്കന്ദരാബാദ് പോയി. ഫസ്റ്റ് ഡേ നമുക്ക് തേർഡ് അലോട്ട്മെൻറ്റ് കിട്ടിയതും 5 ദിവസം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ബോണ്ട് എടുക്കുകയാണെങ്കിൽ ബോണ്ട് പുതിയത് ഉണ്ടാക്കണം, അതുപോലെ DD എടുക്കണം. ഈ രണ്ട് ഡ്യൂട്ടീസ് പെട്ടെന്ന് ചെയ്തിട്ട് നമുക്ക് പോകണമായിരുന്നു. അപ്പോൾ ഞങ്ങൾ അത് രണ്ടും വേഗം ചെയ്തിട്ട് പുതിയൊരു ബോണ്ട് തന്നെയാണ്, പുതിയ ബോണ്ടും ഉണ്ടാക്കണം, അതുപോലെ DD പുതിയ കോളേജിൻ്റെ പേരിൽ നമ്മൾ DD എടുക്കണം. പക്ഷേ നാഗർകർണൂലിൽ പോയിട്ട് നമുക്ക് DD തിരിച്ച് കിട്ടും, അത് ക്യാഷ് ആക്കണമെങ്കിൽ തിരിച്ച് വന്നിട്ട് ഇവിടെ ക്യാഷ് ആക്കാൻ പറ്റുള്ളൂ. നമ്മൾ പുതിയ നൽഗൊണ്ടയിൽ പുതിയ DD എടുത്തു. 41,000 ആണ് ഫസ്റ്റ് ഇയറിൽ വരിക.
അതിൻ്റെ ഡി ഡി എടുത്തു, ഹോസ്റ്റലിൻ്റെ ഒരു ഡി ഡി 25,000 അതും എടുത്തു. അത് രണ്ടും എടുത്തിട്ട് നമ്മൾ സെക്കന്ദരാബാദിൽ പോയിട്ടാണ് റൂം എടുത്തത്. സെക്കന്ദരാബാദ് പോയിട്ട് റൂം എടുത്തിട്ട് അവിടെ നിന്ന് രാവിലെ ഞങ്ങൾ ഉച്ചയ്ക്ക് 1:30 ആയി. പിന്നെ നമുക്ക് നാഗർകർണ്ണൽ പോകാനുള്ള ടൈം, പോകാൻ ടൈം ഉണ്ടെങ്കിലും നമുക്ക് അവിടെ പോയിട്ട് കോളേജ് ടൈം കഴിഞ്ഞിട്ടുണ്ടാവും പോകുമ്പോഴേക്കും. അപ്പോൾ ഞങ്ങൾ രാവിലെ പോകാമെന്ന് വെച്ചിട്ട് അന്ന് അവിടെ ഹൈദരാബാദൊക്കെ ഒന്ന് ചുറ്റിക്കണ്ടു. അതിന് ശേഷം രാവിലെ നാഗർകർണ്ണൽ പോയി അവിടുത്തെ സർട്ടിഫിക്കറ്റ്സൊക്കെ മേടിച്ച് ഡി ഡി ഒക്കെ തിരിച്ചു തന്നു. ശേഷം നമ്മൾ തിരിച്ച് സെക്കന്ദരാബാദ് ആ റൂമിലോട്ട് തന്നെ വന്നു. അപ്പോൾ അന്നും ഞങ്ങൾ പിന്നെ നൽഗൊണ്ടിയിലേക്ക് പോയില്ല. രാവിലെ എണീറ്റ് ഫ്രഷ് ആയിട്ട് പോകാമെന്ന് വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലെയാണ് ഞങ്ങൾ നൽഗൊണ്ടിയിൽ പോയത്. നൽഗൊണ്ടിയിൽ നിന്ന് പിന്നെ നമുക്ക് ഡയറക്റ്റ് പാലക്കാട്ടിലേക്ക് വരാം. അവിടെ നിന്ന് തന്നെ ട്രെയിൻ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ നൽഗൊണ്ടിയിൽ പോയി, അതുപോലെ രാവിലെ തന്നെ പോയി അഡ്മിഷനൊക്കെ എടുത്തു. ഹോസ്റ്റലിൽ നമുക്കന്ന് ഹോസ്റ്റലിൽ കാണാൻ പറ്റിയില്ല, കാരണം അവിടെ ഒന്നും റെഡി ആയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ ലഗേജ് ഒന്നും കൊണ്ടുപോയിരുന്നില്ല. പക്ഷേ ഞങ്ങൾ അവിടെ നിന്ന് വരുന്നതിന് മുമ്പ് ഈ പുതിയ കോളേജൊന്ന് കാണാൻ പോയി. പുതിയ ഇപ്പോഴുള്ള കോളേജും ഹോസ്റ്റലൊക്കെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി ഒരു 5 മിനിറ്റ് ശരിക്കും പറഞ്ഞാൽ നടക്കേണ്ട ദൂരമേ ഉള്ളൂ, അത്രയേ ഉള്ളൂ. ഹോസ്റ്റലും അതുപോലെ തന്നെയാണ്. ഹോസ്റ്റലിൽ പറഞ്ഞാൽ ഇപ്പോൾ അവരെടുത്തിരിക്കുന്നത് ഡോക്ടർ അപർണ അപ്പാർട്ട്മെൻറ്റ് പറഞ്ഞിട്ടൊരു അപ്പാർട്ട്മെൻറ്റാണ്. അവിടെ വരുന്ന കുട്ടികളെ കട്ടിൽ കൊടുത്ത് കൊടുത്തിട്ട് ഓരോ റൂമുകൾ അലോട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അല്ലാതെ പഠിക്കാനുള്ള സെറ്റപ്പോ അങ്ങനെയൊന്നുമല്ല, ഒരു അപ്പാർട്ട്മെൻറ്റ്. അത് അവർ തൽക്കാലം 1 ഇയർ ബോണ്ടിൽ 1 ഇയർ എഗ്രിമെൻറ്റിൽ എടുത്തിക്കുകയാണ് ഫ്ലാറ്റ്, ഇവിടെ പണി കഴിയാത്തതുകൊണ്ട്. പിന്നെ ഇവിടുത്തെ കോളേജിൻ്റെ പണി കഴിഞ്ഞാലിപ്പോൾ മാറിയാൽ പിന്നെ അവർക്കെല്ലാം അവിടെ തന്നെ പഠിക്കാനുള്ള സൗകര്യവും ഷെൽഫും എല്ലാം ഉണ്ട്. അപ്പോൾ അതൊക്കെ പെട്ടെന്നാണെന്നുള്ളൊരു പ്രാർത്ഥനയിലാണ്. അതുപോലെ ഞങ്ങൾ നൽഗൊണ്ടിയിൽ പോയി അഡ്മിഷൻ എടുത്തു. പിന്നെ വെള്ളിയാഴ്ച രാവിലെയായിരുന്നു അഡ്മിഷൻ. അപ്പോൾ പിന്നെ ഉച്ചയ്ക്ക് തന്നെ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു. കാരണം തിങ്കളാഴ്ച അവിടെ പോയപ്പോഴാണ് അറിഞ്ഞത് തിങ്കളാഴ്ചയാണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യണമെന്ന്. ഞങ്ങളാണെങ്കിൽ ലഗേജ് ഒന്നും കൊണ്ടുവരുന്നില്ല. അപ്പോൾ ഏതായാലും ഞങ്ങൾക്ക് പിന്നെ ഒന്നുകൂടി തിരിച്ച് വന്നിട്ട് വേണം ലഗേജ് കൊണ്ടുപോകേണ്ടത്. അപ്പോൾ വെള്ളിയാഴ്ച അപ്പോൾ തന്നെ ഞങ്ങൾ ബസ് നോക്കിയപ്പോൾ ബസ് ഉണ്ടായിരുന്നു. നേരിട്ട് പാലക്കാടിലേക്ക് ബസ്സില്ല, സ്ലീപ്പർ തന്നെ. ഞങ്ങൾ ഹൈദരാബാദ് പോയിട്ട് അവിടെ നിന്ന് കോയമ്പത്തൂരിലേക്കുള്ള ബസ് കയറി, ശേഷം കോയമ്പത്തൂരിൽ നിന്ന് പാലക്കാടിലേക്കും വന്നു. അതും അത്യാവശ്യം നല്ലൊരു ബസ്സായിരുന്നു, നല്ല യാത്ര ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ പാലക്കാട് എത്തി. പിന്നെ ആ 2 ദിവസം കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, ഹോസ്റ്റലിലേക്കുള്ള കാര്യങ്ങളും ആവശ്യങ്ങളും വേണ്ട സാധനങ്ങളൊക്കെ മേടിച്ച് 2 ദിവസം കൊണ്ടെല്ലാം പാക്ക് ചെയ്ത് തിങ്കളാഴ്ച ഉച്ചയോടുകൂടി ഞങ്ങൾ തിരിച്ച് അവിടെ വിടാൻ വേണ്ടിയിട്ട് നൽഗൊണ്ടയിലോട്ട് പോയി. അപ്പോൾ നൽഗൊണ്ടയിൽ പോയ പിന്നെ ഞങ്ങൾ അവിടെ 2 ദിവസം സ്റ്റേ ചെയ്യേണ്ടി വന്നു. കാരണം സ്റ്റേ ചെയ്യാനല്ല, ഞങ്ങൾക്ക് റിട്ടേൺ ടിക്കറ്റ് കിട്ടിയിരുന്നില്ല. പിന്നെ ഒരു ദിവസം ഞങ്ങൾ പോയി അന്ന് സ്റ്റേ ചെയ്തു, അവിടെ കോളേജൊക്കെ ഒന്ന് പറഞ്ഞയച്ചു. നോക്കുമ്പോൾ അന്ന് ടിക്കറ്റ് കിട്ടപ്പോൾ പിന്നെ ഒരു ദിവസം കൂടെ സ്റ്റേ ചെയ്തു. ആ ദിവസം അവളൊന്ന് സെറ്റാകുന്ന വരെ അവളൊന്ന് നമുക്കവിടെ കാര്യങ്ങളൊക്കെ ഒന്ന് അറിയാമല്ലോ, പരിസരങ്ങളൊക്കെ അറിയാമല്ലോ എന്ന് വെച്ചിട്ട് ഞങ്ങൾ 2 ദിവസം നിന്നിരുന്നു. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ല, ജനങ്ങളൊക്കെ നല്ല ഹെൽപ്പിംഗ് മൈൻഡും നല്ല സേഫ്റ്റിയും, പേടിക്കണ പോലെ നമുക്ക് തോന്നിയില്ല, നമ്മുടെ നാട് പോലെ തോന്നി. ഫുഡ് മാത്രമാണ് ഒരു ചെറിയ പ്രശ്നം, പക്ഷെ അവിടെ വേറെയും കിട്ടും. ഇവർ ഹോസ്റ്റലിൽ ഇനിയിപ്പോൾ പുതിയ ഹോസ്റ്റലിലോട്ട് പോകുമ്പോൾ ചിലപ്പോൾ മാറുമായിരിക്കും. പിന്നെ എല്ലാം കൊണ്ട് അവള് രാവിലെ എണീറ്റ് കോളേജിൽ പോയി. ബുധനാഴ്ച രാവിലെ ഫസ്റ്റ് കോളേജ് ഫസ്റ്റേ പോയി, ഉച്ചക്ക് 1 മണിവരെ ഉണ്ടായിരുന്നു തിരിച്ച് നമ്മുടെ റൂമിലോട്ട് തന്നെ വന്നു. പിറ്റേ ദിവസം രാവിലെ അതുപോലെ കോളേജിലേക്ക് നമ്മുടെ ഇത് തന്നെ പോയത്. 2 ദിവസം റൂമിൽ തന്നെയാണ് അവള് ഹോസ്റ്റലിൽ കോളേജിൽ പോയത്. അവൾക്ക് കട്ടില് റെഡി ആയിട്ടുണ്ടായിരുന്നില്ല, കോട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് പിന്നെ 2 ദിവസം ഞങ്ങളുടെ കൂടെ ഇരുന്നത്. പിന്നെ കോളേജിലേക്ക് കൊടുത്തു, പിന്നെ അവള് റൂമില് കോട്ടൊക്കെ റെഡി ആയി. കമ്പാരിറ്റീവ്ലി ബാവറിച്ചായിരുന്നു ബെസ്റ്റ് എന്നുള്ള അഭിപ്രായമാണ്. അങ്ങനെ ഉള്ള ദിവസം ഞങ്ങളവിടെ അവളായിട്ട് ഞങ്ങളതിനെ പരിചയപ്പെടുത്തി. നമ്മളവിടെ നിന്ന് 1 മണിക്ക് കയറിയാൽ, 2 മണിക്ക് കയറിയാൽ ഇവിടെ രാവിലെ 9 മണിയാകുമ്പോഴേക്കും ഇവിടെ എത്തുന്നുണ്ട്. അതുപോലെ അവിടെ നിന്ന് അങ്ങോട്ടാണെങ്കിലും ഇവിടെ നിന്ന് ഒരു 2:30-3 മണിക്കാണ് ട്രെയിൻ, 2:30 എന്തോ അതിൽ കയറിയാൽ രാവിലെ ഒരു ശരിക്കും 9 മണിക്കാണ് അവിടെ എത്തേണ്ടത്. അഥവാ ട്രെയിൻ ലേറ്റൊക്കെ ആയാൽ ഒരു 10-11 മണിയാകുമ്പോഴേക്കും നമ്മൾ കോളേജിലേക്ക് എത്തും, കോളേജ് മീൻസ് ഹോസ്റ്റലിലേക്ക് എത്തും. അപ്പോൾ ഇതൊക്കെയാണ് അന്നത്തെ വിശേഷങ്ങൾ. പിന്നെ ഇതിൻ്റെ അലോട്ട്മെൻറ്റ് പ്രോസസ്സ് പറഞ്ഞാൽ വലിയൊരു പ്രോസസ്സാണ്. ഫസ്റ്റ് റൗണ്ട്, സെക്കൻഡ് റൗണ്ട്, തേർഡ് റൗണ്ട്, ഫോർത്ത് റൗണ്ട് എന്നുള്ള രീതിയിൽ, അതിൽ ഫസ്റ്റ് റൗണ്ടിൽ കിട്ടിയാൽ സെക്കൻഡ് റൗണ്ടിലൊക്കെ നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാം, സെക്കൻഡ് റൗണ്ടിൽ കിട്ടിയാൽ തേർഡ് റൗണ്ടിലോട്ട് അപ്ഗ്രേഡ് ചെയ്യാം. നമുക്ക് സീറ്റ്
അവിടെ കൺഫേം ചെയ്യണമെങ്കിൽ പോയി നേരിട്ട് തന്നെ പോയി ജോയിൻ ചെയ്യണം. അവിടെ ജോയിൻ ചെയ്തിട്ട് തേർഡ് റൗണ്ടിൽ അപ്ഗ്രേഡ് ചെയ്താൽ അവിടെ പോയി സർട്ടിഫിക്കറ്റ് മേടിച്ച് രണ്ട് ഭാഗങ്ങളായിരിക്കും നമ്മൾ ചേർന്നതും കിട്ടിയതൊക്കെ. അപ്പോൾ അതൊക്കെ വലിയൊരു പ്രോസസ്സാണ്. പക്ഷെ നമുക്ക് ഗ്യാപ്പ് 5 ഡേയ്സ് ഉണ്ടാവുള്ളൂ ഗ്യാപ്പിൽ. അപ്പോൾ തേർഡ് റൗണ്ടിൽ നമുക്ക് കിട്ടിയാൽ പിന്നെ ചേഞ്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ എവിടെയും കിട്ടാതെ ചിലവർ ഇപ്പോൾ കേരളത്തിൽ മാത്രം മതി പറഞ്ഞ് നല്ല റാങ്കുള്ള കുട്ടികളൊക്കെ നിൽക്കുന്നുണ്ടാവുമല്ലോ, അവർക്കൊക്കെ പിന്നെ ഒരു ചാൻസ് കൂടെ ഉണ്ട് ഫോർത്ത് റൗണ്ടിൽ. അതിൽ കിട്ടുകയാണെങ്കിൽ അവർക്ക് അതിൽ ചേരാം. അപ്പോൾ അഫ്സക്ക് അവിടെ നൽകൊണ്ടി ചേർന്നതിന് പിന്നെയാണ് ഫോർത്ത് റൗണ്ട് വന്നത്. ആ ഫോർത്ത് റൗണ്ടിൽ അവൾക്ക് കേരള എറണാകുളം മെഡിക്കൽ കോളേജ് അവളുടെ റാങ്കിലുള്ള ഇതിന് എറണാകുളം മെഡിക്കൽ കോളേജ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവള് ഔട്ട് സൈഡ് കേരള പോവില്ല എന്ന് തീരുമാനിച്ചിട്ട് നിന്നിട്ടുണ്ടെങ്കിൽ അവൾക്ക് എറണാകുളം മെഡിക്കൽ കോളേജ് കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ അത്ര റിസ്ക്, അത് നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ കിട്ടിയാൽ കിട്ടി, അല്ലെങ്കിൽ നമ്മൾ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ പിന്നെ എല്ലാവരുടെ അഭിപ്രായവും നമ്മൾ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ, ശരിക്കും ഈ MBBSന് വേണ്ടിയിട്ട് അങ്ങനെ ഒരു ടാസ്ക് എടുക്കണം എന്നില്ല. നമ്മളിപ്പോൾ PGക്കും ഇനിയിപ്പോൾ അതുപോലെ ചെയ്യേണ്ടി വരുമല്ലോ. അപ്പോൾ ആ ഒരു ഒപ്പീനിയനൊക്കെ കേട്ടപ്പോൾ വേണ്ട, കിട്ടിയ ഭാഗത്ത് പോകാം. പിന്നെ സേഫ്റ്റിയും എല്ലാം നോക്കിയപ്പോൾ ഇഷ്ടപ്പെട്ടതുകൊണ്ട് മാത്രമാണ് അങ്ങനെ പോയത്, ചേർന്നത്. അപ്പോൾ ഫോർത്ത് റൗണ്ട് വന്നപ്പോഴാണ് മനസ്സിലായത് ഇവൾക്ക് ഒന്നില്ലെങ്കിൽ പാലക്കാട്, ഇടുക്കി, എറണാകുളം ഈ മൂന്ന് കോളേജിൽ കിട്ടാൻ ചാൻസ് ഉണ്ടായിരുന്നു, അഥവാ നിന്നിട്ടുണ്ടെങ്കിൽ. പക്ഷേ അതൊക്കെ തവക്കലത്ത് പോലുള്ള അള്ളാഹുവിൽ നമ്മൾ ഭാരമേൽപ്പിച്ചിട്ടാണ് ഇവിടെ ഇപ്പോൾ ജോയിൻ ചെയ്തത്. അപ്പോൾ ഇവർക്ക് ചിലപ്പോൾ ഇതിനേക്കാളും കേരളത്തിലിതിനേക്കാളും ബെസ്റ്റ് ആകാനും അത് ആയിരിക്കാം അള്ളാഹു അത് അങ്ങനെ വിധിച്ചിട്ടുണ്ടാകുക. എത്രയും പെട്ടെന്ന് 5 കൊല്ലം അവളുടെ അത് ഫിനിഷ് ചെയ്ത് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ അവളുടെ MBBS ആ യാത്ര ഫിനിഷ് ചെയ്ത് തിരിച്ചു വരാൻ എല്ലാവരുടെയും പ്രാർത്ഥന അവളോടൊപ്പം വേണം. അതുപോലെ തന്നെ യാതൊരു ബുദ്ധിമുട്ടും ഒരു ഒരു തെറ്റായ രീതിയിൽ ഒരു കാര്യം നടക്കാതെ എല്ലാം എളുപ്പമാക്കി കൊടുത്തിട്ട് അവൾക്ക് പെട്ടെന്ന് അവിടെ ഫിനിഷ് ചെയ്ത് തിരിച്ചു വരാൻ കഴിയണമെന്നുള്ള പ്രാർത്ഥന മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ പ്രോസസ്സ്. അങ്ങനെ ഞങ്ങൾ തിരിച്ച് പാലക്കാട്ടിലോട്ട് വന്നു. അപ്പോൾ പിന്നെ നൽഗൊണ്ടിയിലുള്ള ഒരു ആശ്വാസം എന്ന് പറയുന്നത് 10 കുട്ടികളുണ്ട്, മലയാളി കുട്ടികൾ 10 പേര് ഓൾ ഇന്ത്യ കോട്ടയിലുണ്ട്. അപ്പോൾ അവർ നല്ല ഫ്രണ്ട്സായിട്ട് അവർ നമുക്കൊരു സഹായത്തിന് ഒരാൾക്ക് ഒരാൾ നല്ല ഹെൽപ്പിന് മലയാളീസ് ഉണ്ട് എന്ന് പറയുമ്പോൾ ഒരു ഹെൽപ്പ് തന്നെയാണ്. ഇപ്രാവശ്യം മലയാളീസ് എല്ലാ ഭാഗത്തും കുറേ മലയാളീസ് പോയിട്ടുണ്ട്. തെലങ്കാന, ഹൈദരാബാദ്, നൽഗൊണ്ട, നോർത്തിൽ പോകാനുള്ള മലയാളീസ് കുറേ ഉണ്ട്. നമുക്ക് എവിടെയും ഇപ്രാവശ്യം വിടാൻ പേടിയൊന്നുമില്ല. ഇവളുടെ ക്ലാസ്മേറ്റ്സ് തന്നെ ആ റൂട്ടിൽ തന്നെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോഴാണ് ഇവൾക്ക് തന്നെ ഒരു ധൈര്യം, ഞാൻ പോവാന്ന് പറഞ്ഞിട്ട് അവൾ പറഞ്ഞിട്ടുണ്ട്. ലാംഗ്വേജ് ഒക്കെ ചേഞ്ച് ആവുമല്ലോ പോകുമ്പോൾ, നമുക്ക് ഇംഗ്ലീഷും നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു ധൈര്യം അവൾക്ക് കിട്ടിയതുകൊണ്ടാണ് എന്നെ പോയത്. അപ്പോൾ വീഡിയോ ലെങ്തായി പോകുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ യാത്രയിലുള്ള ചെറിയ ചെറിയ ക്ലിപ്സൊക്കെയാണ് ഇതിൽ ആഡാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് പ്രോസസ്സ്. അപ്പോൾ അങ്ങനെ തേർഡ് റൗണ്ടിൽ അവൾക്ക് നൽഗൊണ്ട മെഡിക്കൽ കോളേജാണ് കിട്ടിയത്. അപ്പോൾ ഞാൻ ഏതായാലും നാഗർകർണ്ണൂരിലെ വീഡിയോ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് അപ്ഗ്രേഡ് ചെയ്തിട്ടാണ് ഈ കോളേജ് കിട്ടിയത്. പിന്നെ എന്താ പറയുക, എന്തെങ്കിലും അഡ്മിഷനെ കുറിച്ചിട്ടോ കോളേജിനെ കുറിച്ചിട്ടോ എന്തെങ്കിലും